നമസ്കാരം. ഏറെ ചർച്ചകൾക്കൊടുവിൽ ഇടതുപക്ഷ മന്ത്രിസഭയുടെ രൂപീകരണത്തിനുള്ള അന്തിമ ചർച്ചയ്ക്ക് അതിന് ഒരു രൂപമായിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന് 12 മന്ത്രിസ്ഥാനവും സ്പീക്കർ പദവിയുമാണ് ലഭിക്കുക. സി പി ഐക്ക് 4 മന്ത്രിയും ഡെപ്യൂട്ടി സ്പീക്കറുടെ സ്ഥാനവും ഒപ്പമുണ്ടാകും. കേരള കോൺഗ്രസിന് 2 മന്ത്രിമാരില്ല. ചീഫ് വിപ്പ് പദവിയും ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ചെറുപാർട്ടികൾക്കായി ഊഴം വച്ചുള്ള വീതം വയ്പും മന്ത്രിസ്ഥാനത്തിൽ ലഭിക്കും. എൽ ജെ ഡിക്ക് മാത്രമാണ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തത്. അതുകൊണ്ട് തന്നെ നിരാശ ഇക്കുറി എൽ ജെ ഡിക്ക് മാത്രമാകും. ജോസ് കെ മാണിയും ശ്രേയംസും പിണറായിക്ക് വഴങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് തർക്കമൊന്നും കൂടാതെയാണ് ഇടതുമുന്നണി ഈ തീരുമാനങ്ങൾ എത്തിച്ചേർന്നത്. ഇനി ആരൊക്കെ മന്ത്രിമാരാകും എന്ന കാര്യത്തിൽ മാത്രമാണ് തീരുമാനങ്ങൾ പുറത്തു വരാനുള്ളത്. സി പി ഐയും സി പി എമ്മും ഇക്കാര്യത്തിൽ നാളെ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി ഉൾപ്പെടെ 13 മന്ത്രിമാരുണ്ടായിരുന്ന സി പി എമ്മിന് ഇത്തവണ 12 മന്ത്രിമാരായി കുറയും. സി പി ഐക്ക് 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും ലഭിക്കും. ചീഫ് വിപ്പ് പദവി നഷ്ടമാകും എന്നതും ശ്രദ്ധേയമാണ്. ജെ ഡി എസ്, എൻ സി പി എന്നിവർക്ക് ഒരു മന്ത്രിസ്ഥാനം വീതവും എന്നതാണ് നിലവിൽ തീരുമാനമായിട്ടുള്ളത്. ശേഷിക്കുന്ന 2 മന്ത്രിസ്ഥാനങ്ങൾ 4 ചെറുകക്ഷികൾക്കായി 2.5 വർഷം വീതം എന്ന നിലയിൽ വീതം വയ്ക്കും എന്നതിലും അന്തിമ ധാരണയായിട്ടുണ്ട്. കെ പി ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർക്കാണ് മന്ത്രിസ്ഥാനം 2.5 വർഷം വീതം ലഭിക്കുക. ജനാധിപത്യ കേരള കോൺഗ്രസും ഐ എൻ എല്ലും ആദ്യഘട്ടത്തിൽ മന്ത്രിമാരാകും. തുടർന്ന് കേരള കോൺഗ്രസ് ബിയും കേരള കോൺഗ്രസ് എസും മന്ത്രിസഭയിൽ 2nd ടേമിൽ എത്തിച്ചേരും. അതായത് ആന്റണി രാജുവും ഐ എൻ എൽ പ്രതിനിധിയായ അഹമ്മദ് ദേവർകോവിലും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യും. വകുപ്പ് വിഭജനത്തിൽ തീരുമാനം മുഖ്യമന്ത്രി തന്നെ എടുക്കും. കഴിഞ്ഞ തവണ സി പി എം കൈവശം വച്ചിരുന്ന വകുപ്പുകളിലൊന്ന് ഇത്തവണ കേരള കോൺഗ്രസ് എമ്മിന് നൽകാനും തീരുമാനമായതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വൈദ്യുതി വകുപ്പ് നൽകിയേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. റോഷി അഗസ്റ്റിനാകും വൈദ്യുതി മന്ത്രി എന്നും സൂചനകളുണ്ട്. കഴിഞ്ഞ തവണ കൈവശം വച്ചിരുന്ന പ്രധാന വകുപ്പുകൾ വിട്ടു നൽകില്ലെന്ന് സി പി ഐ മുമ്പ് തന്നെ അറിയിച്ചിരുന്നു. ഇതിനോട് അനുകൂല പ്രതികരണം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അതിനാൽ റവന്യൂ, കൃഷി, വനം, ഭക്ഷ്യവകുപ്പുകൾ സി പി ഐ തന്നെ നിലനിർത്തിയേക്കും. വകുപ്പുകൾ അനുവദിക്കുന്നതിൽ ചർച്ചകൾ തുടരും. സത്യപ്രതിജ്ഞാ തീയതി 20-നാകുമെന്നും ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ഇനി 4 നാൾ മാത്രമാണ് ബാക്കിയുള്ളത്. 20-ന് നടക്കുന്ന സത്യപ്രതിജ്ഞ നേരത്തെ നിശ്ചയിച്ചതിലും കുറച്ചുകൂടെ ലളിതമാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം ജില്ല ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ചടങ്ങിൽ ആളുകളെ പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു സത്യപ്രതിജ്ഞയായിരിക്കും നടക്കുക എന്നാണ് എൽ ഡി എഫ് കൺവീനർ വിജയരാഘവൻ അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരെ അറിയിച്ചത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.